பார் கூமல் பாயுசே பாரங்கள் அதிகம் வேண்டினே காரீரும் பாணியேற்றவன் பாரங்கள் வகிச்சிடும் ஞானன் பாதங்கள் வெச்சிடும் நீங்கி போதாத பாரமே ஞானன் பாதங்கள் வெச்சிடும் நீங்கி போகாத பாரமே ஏனி காய் பிளந்த பாரமே பாரங்கள் அதிகம் வேண்டினே காரீரும் பாணியேற்றவன் பாரங்கள் வாகிச்சிடும் ஞானன் பாதங்கள் வெச்சிடும் நீங்கி போகாத பாரமே பிளந்த பாரமே ஞானன் பாதங்கள் வெச்சிடும் நீங்கி போகாத பாரமே ஏடி காய் பிளந்த பாரமே ரோக துக்கங்கள் ஏறும்போ மானா பீடகள் ஏறும்போ கூசில் பங்க ஏசு மாத்திரமே நபயம் ரோக துக்கங்கள் ஏறும்போ மானா பீடகள் ஏறும்போ கூசி பங்கப்படேற்றதா ஏசு மாத்திரமே நபயம் மாறி சேத்தாணச்சிடும் பாரமே ஞானன் பாதங்கள் வெச்சிடும் நீங்கி போகாத பாரமே ஏனி காய் பிளந்த பாரமே தேகம் காய் பிளந்த பாரமே தேகம் மண்ணில் உபேஷிச்சு பிராண பிரியா
താണ്ടിടും യാത്രയിലും പ്രിയൻ തുണാം ദേഹം മണ്ണിലുപേക്ഷിച്ചു പ്രാണപ്രിയനിൽ ചേരുമ്പോ ഗോളാന്തരങ്ങൾ താണ്ടിടും യാത്രയിലും പ്രിയൻ തുണാം കാണും മാറുകരയിൽ ഞാൻ എന്നെ കാത്തു നിൽക്കും സംഘത്തെ കാണും മറുകരയിൽ ഞാൻ വീണ്ടെടു തോരും സംഘത്തെ എന്നെ കാത്തു നിൽക്കും സംഘത്തെ പാരി പാർക്കുമൽ പായുസി ഭാരങ്ങളധികം വേണ്ടിരി വാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും ഞാനൻ പാദങ്ങൾ വെച്ചിടും നീങ്ങി പോകാത്ത പാറമേ ഏണിക്കായി പിളർന്ന പാറമേ ഞാനൻ പാദങ്ങൾ വെച്ചിടും ഈ ഉച്ചക്ക് ശേഷമുള്ള സെക്ഷൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള സെക്ഷനാണ്. ഒന്ന് ഉറക്കമുണ്ട്, ഉറക്കം വരും നമുക്ക് എല്ലാവർക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഒരു വട്ടം കൂടി. അപ്പോൾ ഈ കർമ്മമാർഗം കൊണ്ട് രക്ഷയില്ലെന്നും ദൈവം മാനവരാശിക്ക് രക്ഷപ്പെടുവാൻ ഒരു കാര്യം വെച്ചിട്ടുണ്ട്, അതിലൂടെ മാത്രമേ നമുക്ക് രക്ഷയും നിത്യതയും, പാപത്തിൽ നിന്നുള്ള രക്ഷയും നിത്യതയും ലഭിക്കുമെന്ന് വേദപുസ്തകം അടിവരയിട്ട് പഠിപ്പിക്കുക. അത് മറ്റൊന്നുമല്ല, ഈ വായിച്ച വേദവാക്യം പറയുന്നു, ആകയാൽ പ്രശംസയെവിടെ, അത് പോയി പോയി ഏത് മാർഗത്താൽ, കർമ്മമാർഗത്താലോ. ഇനി ഒരു കർമ്മമാർഗം കൊണ്ടോ, നിങ്ങളിന് കുരിശുമല കയറിയത് കൊണ്ടോ, ഇനി എന്തൊക്കെയാ, നിങ്ങൾ മല കയറിയത് കൊണ്ടോ, മാർച്ച് 19 ഇവിടെയും ആൾ കുറവായിരുന്നു. നിങ്ങൾ എന്തിനാ ചിരിച്ചത്? നിങ്ങളിപ്പോൾ എന്തിനാ ചിരിച്ചത്? ഞാൻ മാർച്ച് 19 കുറിച്ചാണ് പറഞ്ഞത്. മാർച്ച് 19 സഭ വീണ്ടും ജനിച്ച, ദൈവബദലായി ജീവിക്കുന്ന, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച അനേകരും ഇന്ന് മാർച്ച് 19 കൂടി നടക്കുകയാണ്. അടുത്ത ഞായറാഴ്ച ഇനി ആരൊക്കെ ഉണ്ടാവുക ആവോ, ഇനി യേശുവിനോട് അടക്കപ്പെട്ട് പോകുന്ന എനിക്ക് വേടിയിരിക്കുക. ഈ പോക്ക് പോയ കണ്ട, ഞാൻ തമാശ പറയുന്നല്ല ദൈവകുഞ്ഞുങ്ങളെ. ക്രിസ്മസ് വന്നാൽ പിന്നെ ഒരൊറ്റ പോക്ക. ഈ ആർക്ക ക്രിസ്മസ് എന്ന് പോലും നമുക്കറിയില്ല. ജാതീയ സമ്പ്രദായം ഇന്നും ആഘോഷിക്കുന്നെങ്കിൽ ഗലാത്യലേഖനം പറയുന്ന പോലെ നമ്മൾ ശപിക്കപ്പെട്ടവൻ. ഇന്ന് എത്രയോ ദൈവകുഞ്ഞുങ്ങൾ ശാപമേറ്റ് ജീവിക്കുന്നറിയാമോ? ഞാൻ പറയുന്നു, വീണ്ടും ജനിച്ചവന് ഒരു ശാപമില്ലെന്ന് ഞാൻ പറയുന്നത്. വീണ്ടും ജനിച്ചവന് ഒരു ശാപവുമില്ല, ഒരു ബാധയും നമ്മുടെ കൂടാരത്തിലെടുക്കത്തില്ല. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് അനേക ദൈവകുഞ്ഞുങ്ങൾ ശാപത്തിൻ കീഴാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്നുണ്ടെന്നറിയാമോ? കർമ്മമാർഗത്തിലേക്ക് വീണ്ടും തിരിഞ്ഞുപോയി. മാർച്ച് 19 പിന്നെ എന്തൊക്കെയാ? ഓ, കുഞ്ഞുങ്ങൾ ജനിച്ചാൽ തലമുട്ടയടിക്കുക ഇപ്പോഴും ഉണ്ട് സഭക്കകത്ത്. പെൺകുട്ടികൾ 13 ആകാറാകുമ്പോഴത്തേക്ക് മെച്ചൂറാകും, പ്രായപൂർത്തിയാകും. അതിന് വേറെ പേര് പറയും, പണ്ടൊക്കെ അമ്മ. പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുമ്പോഴേ അതിരിച്ചടങ്ങ് സഭക്കകത്ത്. ആ എന്തൊക്കെയോ വീട് പ്ലാൻ വരക്കാൻ പറയുമ്പോൾ, പാസ്റ്ററെ കഞ്ഞിമോനിയിൽ ബാത്റൂം വരാൻ പാടില്ല പാസ്റ്ററെ, എന്നെ പഠിപ്പിക്കുക. സോറി, ഞാൻ പ്ലാൻ വരക്കുന്നതുകൊണ്ട് പറഞ്ഞതാ. അയ്യോ, ഇന്നും ശാപത്തിൻ കീഴിലിരിക്കുന്നത് എത്രയോ ദൈവകുഞ്ഞാണെന്നറിയാമോ? ഞാൻ അതിലേക്ക് പോകുന്നില്ല, അതിലേക്ക് പോയാൽ ഒരുപക്ഷെ അത് വലിയ വിഷയമായി പാറിപ്പോകും. അതൊക്കെ മനസ്സാവുന്നുണ്ട്. ഈസ്റ്റർ വരാൻ പോകുക, ഈസ്റ്റർ വരാൻ പോകുക, നമ്മുടെ ഒരു സ്വഭാവമുണ്ട്, നമുക്ക് എന്തെങ്കിലും കടിച്ചു പറിച്ച് വലിച്ച്
നമുക്ക് ആരെയും കടിച്ചു നമുക്ക് കടിച്ചവർക്കേ ഒന്നുമില്ലെങ്കിലും ഉണ്ടല്ലോ, കൂടെ നിൽക്കുന്ന സഹോദരന്മാരെ പിടിച്ച് കടിച്ചു പറിക്കും. എന്താണ് ഈ കഴിയാഴ്ച വരുന്നില്ല, എന്താണോ നീ കഴിയാഴ്ച ചർച്ചയിൽ വന്നില്ല എന്ന് പറയും, എന്തെങ്കിലും പിടിച്ച് കടിച്ചു വരച്ച് മാന്തി നമുക്ക് തിന്നണം. ഞാൻ തമാശ പറയുന്നതല്ല. ഹല്ലേലൂയ, മനസ്സാവുന്നുണ്ടോ? നമ്മുടെ കർത്താവ് ഡിസംബർ 25 അല്ല ജനിച്ചത്, അവൻ നമ്മളകത്ത് 2025 ഫെബ്രുവരിയിൽ എൻ്റെ അകത്ത് ജനിച്ചതാണ്. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് അടുത്ത ആഴ്ച, ഈ ഞായറാഴ്ച മരണമല്ലെന്ന് ഈസ്റ്ററല്ലേ, എൻ്റെ കർത്താവ് അന്നല്ല ഈ ഞായറാഴ്ച അല്ല മരിക്കുന്നത്, ആഴ്ച വർഷത്തിൽ ഒരിക്കൽ മാത്രമല്ല. എല്ലാ കർത്തൃമേശ കൂടുമ്പോഴും അവൻ്റെ മരണാടക്ക ബുറുദാത്തെ ഞാൻ ഓർത്തുകൊണ്ടാണ് ഭക്ഷിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സാവുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക്, നമ്മളൊക്കെ വീണ്ടും ജാതീയ സമ്പ്രദായങ്ങളിലേക്ക് പോകുക. ഹല്ലേലൂയ. ക്രിസ്മസ് വന്നാൽ ആഘോഷം, ഈസ്റ്റർ വന്നാൽ ആഘോഷം, മൊത്തം ആഘോഷമാണ്. ഇത് ജാതീയ സമ്പ്രദായമാണെന്ന് മറന്നു പോകരുത്. വേൾഡ്, ലോകത്തെക്കുറിച്ച് ആഴമായ ക്ലാസ്സുണ്ട്. പക്ഷേ അത് കേട്ടാൽ പിന്നെ നിങ്ങൾ അവിടെ ആരും സഭ ഉണ്ടാകത്തില്ല. ജോസഫ് പാസ്റ്റർ എന്നെ വഴക്കു പറയും, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ലോകം പുറത്തല്ല സഹോദരങ്ങളെ, ലോകം ഇന്ന് ഇവിടെ ഇതിനകത്താ ലോകം. ഹല്ലേലൂയ. അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ നമ്മൾ പൊട്ടിക്കറി ദൈവസന്നിധിയിൽ സാഷ്ടാംഗം വീഴും. ഹല്ലേലൂയ. ഞാൻ വിടുകയാ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ന്യായപ്രമാണത്തിന് യാതൊരു പ്രവൃത്തി കൊണ്ടോ, ദൈവം കൊടുത്ത, യഹൂദന് കൊടുത്ത ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പാപം ചെയ്താൽ അതിനുള്ള വിടുതലുള്ള മാർഗങ്ങളും, ഏതെങ്കിലും ആടുകളെയോ കളക്കിടാങ്ങളെയോ പശുവിനെയോ അല്ലെങ്കിൽ കുറുപ്രാക്കളെയോ കൊണ്ട് യാഗമർപ്പിച്ചാൽ ഓക്കെ വിടുതൽ കിട്ടുമെന്ന് ദൈവം പറഞ്ഞിട്ട് പോലും അതിന് കഴിയില്ലെന്ന് വേദവസ്തം അടിവരയിട്ട് പഠിപ്പിക്കുക. കാരണം പറ്റില്ല മനുഷ്യനെ കൊണ്ട്, സകല മനുഷ്യനും പാപിയെന്ന് നേരത്തെ വായിച്ചില്ലെ, സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായി തീരണം. ന്യായപ്രമാണ യുഗത്തിൽ ജീവിച്ചവർ പോലും ദൈവം തെളിയിക്കുക നിങ്ങൾ ആരാണ്? പാപികളാണ്. അത്ര മനസ്സാവുന്നുണ്ട്. നിങ്ങൾക്ക് ക്രിസ്ത്യ ജീവിതത്തിൽ വളരണമോ, ആത്മാവിൽ വളരണമോ, ദൈവസ്വരം കേൾക്കണമോ? നിങ്ങൾക്ക് യേശുവിനെ പോലെ ആധികാരത്തോടെ ശുശ്രൂഷിക്കുന്ന ലോകത്തിൽ അവനെ പോലെ പ്രസംഗിക്കണമോ നിങ്ങൾക്ക്? എങ്കിൽ നമുക്ക് ഒറ്റ കാര്യം മാത്രം, ഒന്നാമത് നമ്മുടെ ലോകമോഹങ്ങളോ ജഡത്തിലെ സമ്പ്രദായങ്ങളോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തുമാകട്ടെ അതൊക്കെ അത് തള്ളിക്കളയണം. നമ്മൾ മനസ്സാവുന്നുണ്ടോ? ഈ ഒരു കാലം അവിടെ ഈ ലോകത്തിലും ഒരു കാല ന്യൂലൈഫിലും വെച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. അതിലും നല്ലത് പോയി പാപം ചെയ്ത് അടിച്ച് പൊളിച്ച് പാപം ചെയ്ത് സുഖിച്ച് പൊളച്ചിട്ട് മരിക്കാൻ ഞാൻ നരകത്തിൽ പോലെ ഞാൻ പറയത്തുള്ളൂ. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. മനസ്സാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഒന്നില്ലെങ്കിൽ കറ തീർന്ന് ക്രിസ്തുവിനെ സ്നേഹിച്ച് അവനെ ബഹുമാനിച്ച് അവൻ പറഞ്ഞ കൽപ്പനകൾ അനുസരിച്ച്, അതെങ്ങനെ പറ്റുമെന്നുള്ള വേറെ കാര്യമാണ്, ഞാൻ ഒറ്റമാക്കി പറഞ്ഞതേ ഉള്ളൂ, അതൊക്കെ ചെയ്ത് ദൈവരാജ്യം അവകാശമാക്കുക. അതല്ലെങ്കിൽ ലോകത്തിലേക്ക് ഇറങ്ങി അടിച്ച് പൊളിച്ച് പാപത്തിൽ കിടന്ന് ഉരുണ്ട് മെഴുകിട്ടിട്ടില്ല നരകത്തിലേക്ക് പോവുക. ഇത് അതുമില്ല ഇതുമില്ല, ഓ എനിക്ക് വല്ലാത്തൊരു അവസ്ഥയാണ് നമ്മുടെയൊക്കെ അവസ്ഥ. തലയിൽ തുണിയിട്ട് ഒളിച്ചു മാത്രം സിനിമ തിയേറ്ററിൽ പോണത്, ഒരേ പില്ലറിൽ പോയി മാറി അടുത്ത പില്ലറിൽ പോയി മാറി അവിടെ നിന്ന് ഒളിച്ചാ പോകുന്നത്, എന്തിനാ പേടിച്ച് നേരെ അങ്ങ് പോകാൻ പാടില്ല. കേട്ട് ഏതായാലും നമുക്ക് അങ്ങോട്ട് അടിയിലേക്ക്, നമുക്കല്ല ഞാൻ പറയും, എന്തിനാ? ഒരു തീരുമാനം നമുക്ക് ആവശ്യമാണ്. ഇന്നിവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരു തീരുമാനം നമുക്ക് ആവശ്യമാണ്. നിത്യജീവൻ വേണോ? ആ രക്ഷ നമുക്ക് അവകാശമാക്കണോ? ദൈവരാജ്യം അവകാശമാക്കണോ? നമുക്ക് സ്വർഗത്തിൽ വച്ചിരിക്കുന്ന അവകാശങ്ങളും വാക്തത്വങ്ങളും അത് അവകാശമാക്കണോ? ആയിരം ആണ്ട് രാജാക്കന്മാരായി വാഴണോ? നിത്യം നിത്യം യേശുവിനോട് ജീവിക്കണോ? എങ്കിൽ നമ്മുടെ എല്ലാ കപടതവും കാപട്ടിയൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ഒരു കുഞ്ഞിനെ പോലെ ആയിരിക്കും നിങ്ങൾ. ഞാൻ ഇടയ്ക്ക് ചേർത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ ഞാനത്. ഓക്കെ, ഇത്രയും 20:19 പറയുന്ന പോലെ സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യയായി തീർന്നു. ഇത്രയും പറഞ്ഞിട്ടാണ് നമ്മുടെ രക്ഷയെക്കുറിച്ച് പറഞ്ഞു വരുന്നത്. 3:21 മുതൽ 4:25 25 വരെ മുഴുവനും പഠിപ്പിക്കുന്നത് നമ്മുടെ രക്ഷയെക്കുറിച്ചാണ്. എങ്ങനത്തെ രക്ഷ? കർമ്മമാർഗമല്ല. പിന്നെ ആ 27 ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസമാർഗത്താൽ. ക്ലിയർ ആണോ? ഒരു ഭൂമിയിൽ പാപത്തിൽ ജനിച്ച് വളർന്ന ഏത് മതസ്ഥരാലുമാകട്ടെ, ഭൂമിയിൽ ജീവിക്കുന്ന ഒരുത്തൻ കർമ്മമാർഗം കൊണ്ട് നിത്യത പ്രാപിക്കുവാൻ, സ്വർഗം പ്രാപിക്കാൻ കഴിയില്ലെന്ന് അടിവരയിട്ട് പഠിപ്പിക്കുക.
ഇനി ഏത് മനുഷ്യനും അംബാനിയാകട്ടെ ദർദനാകട്ടെ പുലിനാകട്ടെ അല്ലേ സവർണനാകട്ടെ ആരുമാകട്ടെ യഹൂദനാവട്ടെ ജാതികളാവട്ടെ സമ്പന്നനും ദരിദ്രനുമാകട്ടെ എല്ലാവർക്കും ഒരേപോലെ നിത്യത അവകാശമാക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന മാർഗം ഏകമാർഗമാണ് വിശ്വാസമാർഗം. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞു വരുന്നത്? ഹല്ലേലൂയ. ഇത് അനേക പെന്തക്കോസ്തുകാർ പറഞ്ഞെന്ന് പറയുന്നത് പോലും കർമ്മമാർഗത്തിന്റെ പുറകെയാണ്. ഇപ്പോൾ ഇല്ല, ചിലർ പറയും മര്യാദക്കൊക്കെ ജീവിക്കണ്ട, പാസ്റ്റർമാർ പറയും മര്യാദക്കെ ജീവിക്കണം സിസ്റ്ററെ, മര്യാദക്കെ ജീവിക്കണം. അങ്ങനെ മര്യാദക്ക് ജീവിക്കാൻ പറ്റും നമുക്ക്? എത്ര പറ്റും നമുക്ക് മര്യാദക്ക് ജീവിക്കാൻ പറ്റുമോ? മര്യാദക്ക് ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാമെന്ന് നമ്മൾ പറയുമ്പോൾ പറ്റുമോ? ഇല്ലെന്നേ. എത്രയോ നല്ലവണ്ണം ജീവിക്കുന്ന ജാതികൾ ലോകത്തുണ്ട്. അങ്ങനെ ആദ്യം ദൈവം അവരെ കൊണ്ടുപോകണം. ചില ആൾക്കാർ പറയല്ലേ, പാസ്റ്റർമാർ ചില പാസ്റ്റർമാർ പറയും മര്യാദക്കൊക്കെ ജീവിക്കണം ബ്രദർ, നമുക്ക് സ്വർഗത്തിൽ പോകണ്ടേ, മര്യാദക്കെ ജീവിക്കണം. ഒന്നും നടക്കത്തില്ല, സ്വർഗവും കിട്ടത്തില്ല, നരകത്തിൽ പോകേണ്ടി വരും. അങ്ങനെയൊന്നും അല്ല രക്ഷ പ്രാപിക്കാൻ മാർഗം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒറ്റ സെക്ഷനിൽ അവസാനിപ്പിക്കുന്ന ക്ലാസ് ഇവ മൂന്ന് സെക്ഷനായി എടുത്ത കാരണം നിങ്ങളുടെ അല്പം ആവശ്യമുള്ളത് കൊണ്ടാണ്. ഇതാണോ ഏകമാർഗം? ഏകമാർഗം, ഒരേ ഒരു മാർഗം, വിശ്വാസമാർഗം മാത്രമാണ്. ഹല്ലേലൂയ. വിശ്വാസമാർഗമല്ലാതെ നിത്യത അവകാശമാക്കുവാൻ, ദൈവരാജ്യം അവകാശമാക്കുവാൻ ഒരുവനും കഴിയത്തില്ല. വേറൊരു മാർഗം ദൈവം സ്ഥാപിച്ചിട്ടില്ല. അതൊക്കെ മനസ്സാവുന്നുണ്ട്? ഇതൊരു മാർഗമാണ്, മതമല്ല. യേശു ഭൂമിയിൽ വന്നത് മതം സ്ഥാപിക്കാനല്ല, ആരൊക്കെയോ എടുത്ത് മതമാക്കി മാറ്റിയതാണ്. കുസ്കന്ദിരിയോസ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചു പോയ ഒരു ദാരുണമായ അന്ത്യമാണത്. റോമ സാമ്രാജ്യം മുഴുവനും ഒരു സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ രാത്രി പറഞ്ഞു നേരം വെളുത്തപ്പോൾ അത് ക്രിസ്തീയ മതമായി മാറിപ്പോയ രാജ്യമായതുകൊണ്ടാണ്. എനിക്കത് പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് സകല മനുഷ്യരും ക്രിസ്ത്യാനി മാറിയായി, ക്രിസ്ത്യാനികളായി മാറിപ്പോയതാ. അത് സ്ഥാപിക്കാൻ അല്ല യേശു ഭൂമിയിലേക്ക് വന്നത്, വിശ്വാസമാർഗം മാർഗമാണ്, മതമല്ല, മാർഗം. വേണമെങ്കിൽ വാക്യങ്ങൾ എടുത്ത് അപ്പോസ്തലൻ രണ്ട് വാക്യങ്ങൾ എടുത്ത് അപ്പോസ്തല പ്രവൃത്തി 9:2 വായിച്ച് വേഗത്തിൽ. അപ്പോസ്തല പ്രവൃത്തി 9:2 വേഗത്തിൽ. മതി മതി, ഒന്ന് നിങ്ങൾ എഴുതി വെക്കുന്ന നോട്ട് ചെയ്യുന്നവർ അണ്ടർലൈൻ ഇട്ടോ. മാർഗക്കാരായ ഇല്ലേ, ഇല്ല വായിച്ചില്ല നിങ്ങൾ. ഏത് മാർഗമാ? ദൈവം സ്ഥാപിച്ച മാർഗം, നിത്യതയ്ക്കുള്ള മാർഗം. ഏത് മാർഗമാ? അല്ല, അത് ഏത് മാർഗമാ? വിശ്വാസമാർഗം, ഒരേ ഒരു മാർഗം. നിങ്ങളുടെ പേരെന്താ? അല്ല, നമ്മുടെ പേരെന്താ പറ? വിശ്വാസികൾ. ഒരു വിശ്വാസവും ഇല്ലാത്ത വിശ്വാസികൾ. സത്യമാണ് ഞാൻ പറഞ്ഞത്, ഒരു വിശ്വാസവും ഇല്ലാത്ത വിശ്വാസികൾ. പിന്നെ വിശ്വാസമുണ്ട് എന്താണെന്നറിയാമോ? കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ട് വീട് തരും, കർത്താവ് എനിക്ക് രോഗസൗഖ്യം തരും, വീട് കിട്ടും, കാറ് കിട്ടും എന്നുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് സ്വർഗം കിട്ടത്തില്ല. വീടും കിട്ടും കാറും കിട്ടും, നമ്മുടെ മക്കളെ ഗൾഫിൽ വഴക്കും, പക്ഷെ സ്വർഗം കിട്ടത്തില്ല. ഞാൻ വീണ്ടും പറയുന്നു, സ്വർഗം കിട്ടുവാനുള്ള വിശ്വാസം ഈ വിശ്വാസമല്ല. വീട് കിട്ടും ആ വിശ്വാസം കൊണ്ട്, കാറ് കിട്ടും ആ വിശ്വാസം കൊണ്ട്, രോഗസൗഖ്യം കിട്ടും ആ വിശ്വാസം കൊണ്ട്, നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു വിടും ആ വിശ്വാസം കൊണ്ട്, മക്കളെ LLB-ക്കോ MBBS-നോ ഒക്കെ വിടും ആ വിശ്വാസം കൊണ്ട്, പക്ഷേ നിത്യത കിട്ടത്തില്ല. വ്യത്യാസം മനസ്സാകുന്നു സഹോദരങ്ങളെ? ഹല്ലേലൂയ. മനസ്സാവുന്നുണ്ടോ? ഈ മാർഗം, മാർഗം വായിച്ചില്ല 9:2 വാക്യം. ഈ മാർഗക്കാരായ, ഒരു വാക്യം കൂടി, 18:25. അപ്പോസ്തല പ്രവൃത്തി എല്ലാം അപ്പോസ്തല പ്രവൃത്തിയാ. 18:25 വാക്യം. കർത്താവിൻ്റെ മതത്തിലല്ല, മാർഗം. 1-2 വാക്യം ഏ വായിച്ചോ? 19:9. 19:9 19:23 അടുത്ത വാക്യം, 23-ാം വാക്യം. ഇവിടെയൊക്കെ മാർഗം, മാർഗം, മാർഗം. മതി, എഴുതിവെക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. 24:14 22-ാം വാക്യം. 24:14 വാക്യം എണ്ണെങ്കിൽ എടുത്ത് വായിച്ചു. മതി, 22:22.
മതി 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 ആർക്കെങ്കിലും വചനം എഴുതി വെക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി കുറച്ച് കഴിയുമ്പോൾ വചനം തരാം നോക്കിയേ ഇത് മതമല്ല ഒരു മനുഷ്യ പാപിയായ മനുഷ്യൻ്റെ രക്ഷയ്ക്കും നിത്യതയ്ക്കുമായുള്ള മതമല്ല മാർഗമാണ് ക്ലിയർ ആണോ സൺഡേ ചർച്ചിൽ വന്നത് കൊണ്ടോ ദശാംശം കൊടുത്തത് കൊണ്ടോ വ്യാഴാഴ്ച ഉപവസിച്ചത് കൊണ്ടോ ഒന്നും കിട്ടുന്നതല്ല ഇത് ഹല്ലേലൂയ നല്ലൊരു വിശ്വാസികൾ തെറ്റിയിരിക്കുകയാ ഇത് രക്ഷ നിത്യത പ്രാപിക്കാനുള്ള മാർഗമാണ് മതമല്ല കണ്ടിട്ടുണ്ടോ ചില വിശ്വാസികളൊക്കെ ഞാൻ ചൊല്ലുമ്പോൾ പറയും ഞങ്ങൾ ഐ പി എസ് സിക്കാരാ ഏതാണ്ട് രണ്ട് കൊമ്പുള്ളത് പോലെയാ അവർക്ക് ഞങ്ങൾ ചർച്ച് ഓഫ് ഗോഡുകാരാ ഞങ്ങൾ ന്യൂലൈഫ് അങ്ങനെ പറയാം നമ്മൾ ന്യൂലൈഫുകാരാ അതെന്താ അങ്ങനെ പറയുന്നത് മതമായിട്ടാ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒരു രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു മതം പോലെയായതാ മാർഗമാണിത് ഹല്ലേലൂയ നിങ്ങൾക്ക് ഏത് കത്തോലിക്കയെയും അല്ലെങ്കിൽ എന്താ പറയുക സി എസ് ഐനെയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐ പി സിയോ ചർച്ചക്കോടോ ഏജ് ആരെ കണ്ടാലും നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ കഴിയുമോ എങ്കിൽ നിങ്ങൾ ഈ മാർഗക്കാരാ ഇല്ലേ കത്തോലിക് കാണുമ്പോൾ നിങ്ങൾ കത്തോലിക്കാരെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിച്ചിയാണെന്ന് ഇല്ലേ ഇച്ചിച്ചി ചില ആൾക്കാർ പറയും അയ്യോ ഇച്ചിച്ചാ ഞാൻ തുടത്തില്ലെന്ന് പറയില്ലേ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ നമ്മൾ ഈ മാർഗക്കാരല്ല നമ്മൾ മതക്കാരായി ഇപ്പോഴും എന്ത് മിണ്ടാതിരിക്കുന്നു നിങ്ങൾ മനസ്സാവുന്നുണ്ടോ മനുഷ്യരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഈ മാർഗത്തിലുള്ളവരല്ല വിശ്വാസ മാർഗത്തിൽ ഉള്ളവരല്ല ക്ലീനാണല്ലോ എന്തട്ടാണ് ഈ മാർഗം എന്താണെന്ന് പറഞ്ഞു വരിക ഏകരക്ഷയ്ക്കുള്ള മാർഗം നിങ്ങൾ ഈ ലോകത്തിൽ എവിടെ പോയാലും ഏത് പുണ്യനദി പോയി കുളിച്ചാലും ഏത് മല കയറിയാലും ഒന്നും നമുക്ക് നിത്യതയോ രക്ഷയോ തരാൻ കഴിയില്ല ഏഴ് കൂതാശകൾ ചൊല്ലിയാലോ ഒരുപക്ഷെ മതം നിറഞ്ഞ രക്ഷ നൽകും അത് പേരിൽ മാത്രമായിരിക്കും പക്ഷെ സ്വർഗം കിട്ടത്തില്ല ഹല്ലേലൂയ ദൈവത്തിൻ്റെ മാർഗം എന്താ ഒരുപക്ഷം കൂടി ദൈവത്തിൻ്റെ മാർഗം എന്താ വിശ്വാസ മാർഗം അതെന്താണെന്ന് ഇന്ന് നാളെയുമായി നാളെയൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കും അതിനെക്കുറിച്ച് എന്നിട്ടാണ് വാക്യം 3:20 ഉൽപ്പത്തി സോറി റോമർ 3:18-3:20 വാക്യം വരെ സകല മനുഷ്യരും പാപി എന്ന് പറഞ്ഞ ശേഷം 3:21-4:25 വരെ ദൈവം രക്ഷയ്ക്കുള്ള മാർഗം വിശ്വാസ മാർഗം പ്രദർശിപ്പിക്കുക എന്താണത് ആ മാർഗമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഹല്ലേലൂയ ഇനി പറയുന്ന വാക്യങ്ങൾക്ക് ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം ധ്യാനിക്കണം ഇതുപോലെ ഉച്ചക്ക് നമ്മൾ ബൈബിൾ വായിച്ചില്ലേ രാത്രി ഉണ്ടല്ലോ ബൈബിൾ റീഡിങ് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പായി 1 മണിക്കൂർ ബൈബിൾ റീഡിംഗ് ഉണ്ട് 1 മണിക്കൂർ അല്ലേ ആയിരിക്കണം ബൈബിൾ റീഡിംഗ് ഉണ്ട് കേൾക്കുന്ന വാക്യങ്ങൾ നിങ്ങൾ ഇരുന്ന് വായിക്കണം ധ്യാനിക്കണം നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് ഇതേ വചനങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വാസം ചെയ്യണം ഹല്ലേലൂയ ആ വചനത്തെ തകർക്കുവാൻ ലോകമിളകി വന്നാലും 33.33% മറ്റേ പിശാചുകൾ ഇളകി വന്നാലും മനസ്സായില്ലേ 33.33% ആൾക്കാർ ഇറങ്ങി വന്നു നിന്നാലും നിങ്ങളെ തൊടുകപോലും ചെയ്യില്ല ഒരു ബന്ധനവുമില്ല കെട്ടുമില്ല പൂട്ടുമില്ല കന്നിമൂലയില്ല ഒരു മൂല ഉണ്ടാകത്തില്ല നിങ്ങൾ എവിടെ ചെന്നാലും ദൈവസ്ഥാനം നിങ്ങളെ കൂടെ നടക്കും ഹല്ലേലൂയ ഒരു ശാപവുമില്ല ഒരു സ്ഥലം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല ഈ മാർഗം നിങ്ങളുടെ ഹൃദയത്തിൽ ശക്തിയോടെ ഉറച്ചാൽ മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിലുണ്ടല്ലോ പാസ്റ്ററേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പാസ്റ്ററെ ഞാൻ അടുത്താഴ്ച പോവുക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പാസ്റ്റർക്ക് വേറെ ജോലിയൊന്നും ഇല്ലാതെ എന്താ പറയുക ഈ 1 മാസത്തേക്കുള്ള എന്താ പറയില്ലേ ഓ ഞാൻ പാസ്റ്ററാണല്ലോ ഇവിടുത്തെ അല്ലേ ഞാൻ ഈ കോമൺ ഈ പൊതു ശുശ്രൂഷ ആയതുകൊണ്ട് അങ്ങനെ ഇവിടെ പോയി കണ്ടുപോകുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയാം ഞാൻ പ്രാർത്ഥിച്ചോളാം കുഴപ്പമൊന്നുമില്ല ഇത് കൊട്ടേഷനാ പാസ്റ്ററെ ഞാൻ പോവുക അടുത്ത ആഴ്ച വരും അതുവരെ പ്രാർത്ഥിച്ചോട്ടാ ഒരാഴ്ചത്തേക്കുള്ള കൊട്ടേഷൻ തന്നിട്ട് പോവുകയാണ് ഞാൻ ഹല്ലേലൂയ ഇതൊന്നും വേണ്ട നിങ്ങൾ ദൈവത്തിന് ആരാണെന്നും പറയാൻ പോവുക ആരാണെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെട്ടാലുണ്ടല്ലോ ഒരുവൻ്റെയും നിങ്ങൾക്ക് സഹായം വേണ്ട ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഹല്ലേലൂയ മനസ്സാവുന്നുണ്ടോ ആ മാർഗം വിശ്വാസ മാർഗം അതെങ്ങനെ പ്രാപിക്കാമെന്നുള്ളതാണ് നമ്മുടെ കാര്യം പക്ഷെ സത്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാ നിങ്ങൾ പ്രാപിച്ചവരുമാ പക്ഷേ ബുദ്ധിക്ക് തെളിവായി നമുക്ക് വരണം ആര് ചോദിച്ചാലും ഏത് നേരത്തും അത് ബുദ്ധിക്ക് തെളിവായി ഹൃദയത്തിൽ വചനം എഴുന്നേറ്റ് വരണം ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയാം കാണാപ്പാഠം വചനം പറയുന്ന എത്രയോ ആൾക്കാർ എനിക്കറിയാം
ഞങ്ങൾക്ക് തെങ്കാശിയിലൊക്കെ ചെല്ലുമ്പോൾ സി എസ് സി ഗ്രൂപ്പിൽ പെട്ട ആൾക്കാരാ ഇരുന്ന ഒറ്റരിപ്പിന് റോമർക്ക് ലേഖനം അങ്ങ് കാണാതെ പറയും. ഞാൻ നോക്കി എന്തു വലിയ ആൾക്കാരാന്ന് ചോദിക്കും, പക്ഷെ എന്താണ് രക്ഷിക്കപ്പെട്ടിട്ടില്ല. ബുദ്ധിയിൽ പറയുക. ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് ലാംഗ്വേജ് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ എൻ്റെ കൂടെയുള്ള ആൾക്കാരുണ്ട്, എൻ്റെ സഹോദരൻ പണ്ട് ന്യൂസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പണ്ട് ആൾക്കാർ, അവർ എവിടെ പോയാലും തമിഴ്നാട്ടിൽ പോയാൽ തമിഴ് സംസാരിക്കും, വചനകറിയാം. ആന്ധ്രയിൽ പോയാൽ കന്നഡ, എന്നാ അവിടെ ആ തെലുങ്ക് എക്ക ടീം അന്ന് വാണ്ടി എന്നൊക്കെ പറഞ്ഞ് അവർ പറയണം. ഞാൻ തമിഴാ പോയി തെലുങ്കാ പറഞ്ഞു, എന്ത് എവിടെ പോയാലും ആ ഭാഷ സംസാരിക്കും. പക്ഷെ എനിക്കോ ഒന്നും അറിയത്തില്ല. എനിക്ക് പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് വചനം കാണപ്പെടാൻ പഠിക്കാം. പക്ഷെ അതല്ല ആവശ്യം. വചനത്തിനകത്ത് എന്തുണ്ട്? ജീവനും ആത്മാവുമുണ്ട്, ജീവനും ആത്മാവുമുണ്ട്. ഇതാണ് നാം പ്രാപിക്കേണ്ടത്. കാണാപ്പാഠം പഠിക്കുന്ന നല്ല കാര്യമാണ്, പക്ഷേ അതിനകത്ത് എന്തുണ്ട്? ജീവനും ആത്മാവും. അതാണ് നമ്മുടെ പരീക്ഷാ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പരിശോധനാ സമയത്ത് അതാണ് പൊങ്ങി വരുന്നത്. അതാണ് നമ്മൾ സൗഖ്യം നൽകുന്നത്. അതാണ് നമ്മെ പാപം ചെയ്യാതെ സൂക്ഷിക്കുന്നത്. മനസ്സാവുന്നുണ്ടോ? ഒന്നും മിണ്ടുന്നില്ലല്ലോ. കാണാപ്പാഠം പഠിച്ചാലും വീട്ടിലിങ്ങനെ ഇങ്ങനെ ഇരിക്കാം നമുക്ക്. കാണാപ്പാഠം വചനം മുഴുവൻ പഠിച്ചാലും ഇങ്ങനെ വീട്ടിലിരിക്കാം നമുക്ക്. എന്നാൽ ഒരു വചനത്തിൽ നിന്ന് അതിനെ ജീവനും ആത്മാവും പ്രാപിച്ചാലുണ്ടല്ലോ ജീവൻ സഫലമായി തീരും നമ്മുടെയൊക്കെ. ഓക്കെ, ഞാൻ വിടുകയാണ്. ഇനി ദൈവത്തിൻ്റെ മാർഗം പറയാൻ പോവുകയാണ്. 21-ാം വാക്യം മുതൽ 4:25 വരെ നീണ്ട പഠിപ്പീരാണത് മുഴുവനും. എങ്ങനെയാ ദൈവത്തിൻ്റെ ആ വിശ്വാസ മാർഗത്തിലൂടെ നമുക്കെങ്ങനെ നീതിമാനായി തീരാം? നമ്മുടെ പേരെന്താ? സർവലോകവും ദൈവസ്ഥനി ശിക്ഷായോഗ്യരായി തീർന്നു. പാപി എന്ന പേർ മാത്രമേ നമുക്കുള്ളൂ. ശ്രദ്ധിച്ചേ, നമ്മുടെ പേര്. ഞാൻ വീണ്ടും ജനിക്കുന്ന മുമ്പുള്ള കാര്യം പറഞ്ഞു വരികയാണ്. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏത് മനുഷ്യനും, യഹൂദൻ ഉൾപ്പെടെ സകല മനുഷ്യർക്കും ഒരൊറ്റ പേരേ ഉള്ളൂ. എന്താ? പാപി. നിത്യമരണത്തിനായി ശിക്ഷിക്കപ്പെട്ട, വിധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു പാപി എന്നല്ലാതെ മറ്റൊരു പേര് മാനവരാശിയുടെ ലിസ്റ്റിന്മേലില്ല. മനസ്സാകുന്നുണ്ടോ? ഈ പാപി എന്ന പേർ മാറ്റി ദൈവത്തിന് നീതിമാൻ എന്നുള്ള പേർ തരാൻ പോകുന്നതിൻ്റെ പേരാ ഈ വിശ്വാസ മാർഗം. മനസ്സാകുന്നുണ്ടോ? ഇന്ന് എൻ്റെയും നിങ്ങളുടെയും പേര് പാപി എന്നല്ല പറയാൻ പോവുകയാണ്. നമ്മുടെ പേര് ദൈവത്തിൻ്റെ നീതിമാൻ എന്നുള്ള പേരാണ്. ഹല്ലേലൂയ. ഈ സത്യം എങ്ങനെ നമ്മളെ നീതിമാനാക്കി എന്നും നമ്മളാ നീതിമാൻ്റെ അർത്ഥമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് വെളിപ്പാടായാലുണ്ടല്ലോ, ആര് നമുക്കെതിരെ കുറ്റം വിധിക്കും? ഞാൻ ബൈബിൾ പറഞ്ഞ വാക്യമാണ്, ദൈവം നീതീകരിച്ചാൽ ആര് നിങ്ങൾക്കെതിരെ കുറ്റം വിധിക്കും? റോമക്കല്ലേത്തി പറയും, എൻ്റെ വാക്കല്ലത്, നിങ്ങളെ നോക്കി ആരും കുറ്റം വിധിക്കത്തില്ല. പിശാച് വന്ന് നിങ്ങളെ കുറ്റം വിധിച്ചാലും ദൈവം നിങ്ങളെ നീതിമാനാക്കി. പറയൂ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കുറ്റം വിധിച്ചാൽ ദൈവം നീതിമാനാക്കിയത് മാറ്റാൻ പറ്റുമോ? നിങ്ങളുടെ ഭാര്യ നിങ്ങളെ കുറ്റം വിധിച്ചാൽ, നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളെ കുറ്റം വിധിച്ചാൽ നിങ്ങളുടെ പേര് മാറുമോ നീതിമാനുള്ളത്? ഇല്ല. സ്വർഗീയ കോടതി, ഹെവൻലി കോർട്ട്, വലിയ കോടതിയായ സ്വർഗീയ കോടതിയാണ് നിങ്ങളെ നീതിമാനാക്കിയിരിക്കുന്നത്. പാപി എന്ന പേര് മാറ്റി നിങ്ങളെ സ്വർഗീയ കോടതി നീതിമാനെന്ന് കൽപ്പിച്ചാലുണ്ടല്ലോ, ആര് നിങ്ങൾക്കെതിരെ നിൽക്കും? നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മനസാക്ഷി പറയും, നീ പാപിയ, നീ കുറ്റം ചെയ്തില്ലേ, നീ ഇന്നലെ അവിടെ നോക്കിയില്ലേ, നീ ഇന്നലെ അവൻ്റെ പേരെ എടുത്തില്ലേ, നീ ഇന്നലെ ബാക്കി വന്നപ്പോൾ നീ പൈസ കൂടുതൽ വന്നപ്പോൾ നീ അവന് തിരിച്ചു കൊടുക്കാതെ നീ സ്വന്തം പോക്കറ്റിലിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മനസാക്ഷി കുറ്റപ്പെടുത്തിയാലും പറയണം. എന്താ പറ? ഞാൻ ദൈവത്തിൻ്റെ നീതിമാനെന്നുള്ളത്. അതിലേക്ക് നമ്മൾ ചിന്തിക്കാൻ പോകും, എങ്ങനെയാണ് ദൈവം നമ്മെ വിശ്വാസമാർഗത്തിലൂടെ, വേറെ മാർഗമില്ല, വിശ്വാസമാർഗത്തിലൂടെ ദൈവം നമ്മളെ എങ്ങനെ നീതിമാനാക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ചാണ്. നമ്മൾ എത്ര മണി വരെയുണ്ട് നമുക്ക്? 5 മണി വരെ അല്ലേ? ഓക്കെ, 3:21 വായിക്കാമോ? മതി. ശ്രദ്ധിച്ചേ, ഇപ്പോഴോ ഇംഗ്ലീഷ് ബൈബിളുള്ളവർക്ക് ബട്ട് നൗ എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആരംഭിക്കുന്നത്. മലയാളത്തിൽ അതില്ല, ഇപ്പോഴോ എന്നുള്ള ചെറിയൊരു വാക്ക്, അർത്ഥം ക്ലിയർ അല്ല എങ്കിലും നമുക്ക് മലയാളത്തിന് എടുക്കാം. ഇപ്പോഴോ നോക്കിയേ, മാനവരാശിയുടെ രക്ഷയ്ക്കും പാപിയായ മനുഷ്യൻ രക്ഷയ്ക്കും നിത്യതയ്ക്കുമായുള്ള ദൈവത്തിൻ്റെ മാർഗം
വിശ്വാസമാർഗം മാത്രമാണെന്ന് പറഞ്ഞു വെച്ചിട്ട് എങ്ങനെ നമ്മെ ദൈവം പാപി എന്ന പേർ മാറ്റി നീതിമാൻ എന്ന പേരിടുന്നു എന്നതിനെക്കുറിച്ചാണ്. ഇത് തളർന്നു പോയല്ലേ, ഇത് തണുപ്പ് കൂടിയിട്ടാണോ? ഇല്ലല്ലേ. ഇല്ല ചേച്ചിയിലെ വേണ്ട, നോക്കണ്ട നോക്കണ്ട. എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു വട്ടം കൂടി. ആ ഉറക്ക പിശാചിന്റെ മുഖത്ത് നോക്കി പറഞ്ഞേ, ഹല്ലേലൂയ. ഓക്കെ, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി ആർക്ക് ലഭിക്കും? വിശ്വസിക്കുന്ന എല്ലാവർക്കും. ആരാ എല്ലാവരും? അല്ലല്ല, ആരാ എല്ലാവരും? തൊട്ടുമോളി പറഞ്ഞു ഒമ്പതാം വാക്യം. ആരെല്ലാവരും? ജാതികളും യഹൂദനും സകല, അതുകൊണ്ട് അന്നുള്ള സകല മനുഷ്യരും അല്ലേ. ജാതിയുണ്ട്, യഹൂദനുണ്ട്. ഇന്നാരൊക്കെയുണ്ട്? ഇന്ന് ഭൂമിയിൽ ആരൊക്കെയുണ്ട്? ജാതികളുണ്ട്, യഹൂദനുണ്ട്, സഭ. അതിന് മർമ്മം വളരെ വലിയ മർമ്മമായിട്ടുള്ളത് ഞാൻ ഒറ്റവാക്കി പറയുന്നു മാത്രമേ ഉള്ളൂ. ഇന്ന് സഭയുടെ പ്രാധാന്യമുണ്ട്. അന്ന് ജാതികളും യഹൂദനും മാത്രമേ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് മൂന്ന് കൂട്ടരുണ്ട്. ഓക്കെ, എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ യഹൂദനുൾപ്പെടെ ജാതികൾക്കുൾപ്പെടെ എല്ലാവർക്കും നിത്യയ്ക്ക് ആ നീതി പ്രാപിക്കുവാൻ എങ്ങനെ പ്രാപിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും അല്ലേ. എങ്ങനെയാ? യേശു ക്രിസ്തുവിലെ വിശ്വാസത്തിലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടിരിക്കുന്നു. വെളിപ്പെട്ടിരിക്കുന്നു, മനസ്സിലായോ? ഇപ്പോൾ ന്യായപ്രമാണം കൂടാതെ എന്ന് പറഞ്ഞാൽ, ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയാം, ബൈബിളിൽ എബ്രായലേഖനം എടുത്ത് പഠിച്ചാൽ ഇത് മാത്രമേ ഉള്ളൂ, ന്യായപ്രമാണം, ന്യായപ്രമാണം, ന്യായപ്രമാണം. ഗലാത്യലേഖനം എടുത്ത് പഠിച്ചാൽ ന്യായപ്രമാണം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇനി മുതൽ ബൈബിൾ വായിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ റോമർക്ക് ലേഖനം, ഗലാത്യലേഖനം, എബ്രായലേഖനം, ഈ മൂന്ന് പുസ്തകം ഒരുമിച്ച് പഠിക്കണം. ഒരു 5ഓ 10ഓ 20ഓ പ്രാവശ്യം അടുപ്പിച്ച് ഈ മൂന്ന് പുസ്തകം ഒരുമിച്ച് പഠിക്കണം. എന്ത് ഇച്ചിരി ഒന്ന് മിണ്ട, ഒരു ആമേൻ പോലും ഞാൻ കേട്ടില്ല. ഞങ്ങൾ പറയുന്നൊക്കെ ഞങ്ങൾ കേട്ടോളാം, പക്ഷേ വായിക്കാൻ. റോമർക്ക് ലേഖനം, ഗലാത്യ ലേഖനം, എബ്രായ ലേഖനം, മൂന്ന് പുസ്തകം ഒരുമിച്ച് പഠിച്ചാൽ അതിലെ മർമ്മങ്ങളും അതിലെ മാധുര്യമായ ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തലും കാണാൻ കഴിഞ്ഞു നിൽക്കുന്നത്. ഓക്കെ, ഞാൻ വിടുകയാണ്. ഇപ്പോൾ വായിച്ച, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവിലെ വിശ്വാസത്തിലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ, ന്യായപ്രമാണമെന്ന് എല്ലായിടത്തും പറയുമ്പോൾ അവിടെ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ നിയമങ്ങളുണ്ട്. രണ്ട്, നിയമങ്ങൾ ലംഘിച്ചാലുള്ള പ്രതിവിധികളുണ്ട് ഇല്ലേ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്ന് വരുന്ന, ഒരുമിച്ച് പറയുന്നതിൻ്റെ പേരാണ് ന്യായപ്രമാണമെന്ന്. ഇതിനെക്കുറിച്ച് ആഴമായി നമുക്ക് പിന്നീട് പഠിക്കും. ഈ വാക്യം വായിക്കുന്നതിന് മുമ്പ് നമുക്കിത് ഇത് വായിച്ച ശേഷം നമുക്ക് ചായ പിടിക്കാൻ പോകാം. ആ ഈ റോമർക്ക് ലേഖനം 1ാം അധ്യായം അതിൻ്റെ 1:16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒന്ന് വായിച്ചു. ഇതൊക്കെ പൗലോസ് നോക്കി, എരിവുകാരനായ, മതത്തോടെ എരിവുള്ള പൗലോസ് ആ യൗവനക്കാരുടെയിൽ എല്ലാ യൗവനക്കാരെക്കാളും യഹൂദ മതത്തിന് വേണ്ടി തീക്ഷ്ണതയുള്ള പൗലോസ് എല്ലാ പെന്തക്കോസുകാരെ കൊന്നൊടുക്കാൻ വേണ്ടി, ഈ മാർഗക്കാരെ കൊന്നൊടുക്കാൻ വേണ്ടി പുറപ്പെട്ടു പോയ പൗലോസ് ഒരിക്കൽ ദമസ്കോസിൻ്റെ വടിവാതിക്കലിട്ട് ദൈവം അല്ലെങ്കിൽ കർത്താവ് ആ പൗലോസിനെ വിളിക്കുമ്പോൾ, അതുവരെ പൗലോസ് സുവിശേഷം കേൾക്കുന്നവരെ വെട്ടിക്കൊന്ന് കൊന്നുമുടിച്ച് നശിപ്പിക്കാൻ വേണ്ടി ഭൂമിയിൽ ഒരു ഈ മാർഗക്കാരെ, വിശ്വാസമാർഗക്കാരെ ഒരുവരെ പോലും നിർത്താതെ ഉടച്ചു കളയാൻ വേണ്ടി ഇറങ്ങിയ പൗലോസ്, സുവിശേഷം കേൾക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്ന പൗലോസ്, മനസ്സാവുന്നുണ്ടോ? ഇപ്പോൾ ആ പൗലോസ് പറയുക, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഇതുവരെ കൊന്നുമുടിക്കാൻ വേണ്ടി പോയ പൗലോസ് എന്തോ സത്യം മനസ്സിലായി. ആ സത്യം നമ്മുടെ ഹൃദയത്തിലും വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് പറയുക, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. അതെങ്ങനെയാണ് കിട്ടുന്നറിയാമോ? വിശ്വസിക്കുന്ന ഏവർക്കും, ഏവനും, ആദ്യം യഹൂദനും പിന്നെ ഏവനും, അത് രക്ഷയ്ക്കുള്ള ദൈവശക്തിയാകുന്നുവല്ലോ. രക്ഷപ്പെടുവാൻ, പാപത്തിൽ നിന്ന് രക്ഷ കിട്ടുവാൻ ഏക മാർഗം, പൗലോസ് പറയുക, ഈ മാർഗമാണ് വിശ്വസിക്കുന്നവന് അല്ലേ. ആ പിന്നെ വിശ്വസിക്കുന്ന ഏവനും, അതൊരു മാർഗമാണ്, വിശ്വസിക്കുന്ന ഏവനും
അത് ദൈവശ രക്ഷയ്ക്കുള്ള ദൈവശക്തിയാണ്. പതിനേഴ് വാക്യം പതിനേഴ് വായിച്ച് അതിൽ നമുക്ക് നോക്കി 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 നേരത്തെ വായിച്ചു സുവിശേഷത്തെ കുറിച്ച് എനിക്ക് രജയില്ല, വിശ്വസിക്കുന്ന വിശ്വാസ മാർഗത്തിലുള്ള ആ വിശ്വസിക്കുന്ന ഏവനും ആദ്യ യഹൂദനും പിന്നെ യവനും അത് രക്ഷയ്ക്കുള്ള ദൈവശക്തിയാകുന്നു. എന്നിട്ട് അതിൽ ഏതാത് ആ ഏതാ ആ അതിൽ ദൈവത്തിന് നീതി വെളിപ്പെട്ടിരിക്കുന്നു. ഏതിലാ? ആ സുവിശേഷത്തിൽ. നോക്കിയേ പതിനേഴാം വാക്യം പതിനാറാം വാക്യം പറയുന്നു സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അതെന്താണ് എനിക്ക്? ആ വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയ്ക്കുള്ള ശക്തിയാണത്. സുവിശേഷത്തിന്റെ ശക്തി അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക്. ഹല്ലേലൂയ. ഈ ഞാനീ പറയുന്ന സുവിശേഷം എത്രമാത്രം എന്നെ രൂപാന്തരപ്പെടുത്തി എടുത്തിയെന്നും എന്നിലൂടെ ദൈവം ചെയ്ത പ്രവൃത്തികൾ എത്രമാത്രമാണെന്നും അത് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. ഹല്ലേലൂയ. ഇത് ശൂശു എന്ന് പറഞ്ഞ് ഇവരെ കാറ്റുവിടുന്ന പരിപാടിയല്ല ഇത്. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്തെങ്കിലും പറഞ്ഞ് ഈ കാറ്റ് പൗലോസിലെ ഭാഷ പറഞ്ഞ ഞങ്ങൾ വായുവിൽ മുദ്ദി പുഷ്ടി യുദ്ധം ചെയ്തവരല്ലത്. ഈ സുവിശേഷത്തിന്മേൽ ശക്തി വ്യാപരിച്ചു പോകുകയാണ്. ദൈവജീവൻ തുളച്ചു കയറുകയാണ്. ഏത് പാപിയുടെയും ഹൃദയത്തിനകത്തേക്ക് രൂപാന്തരം കൊടുക്കാൻ കഴിയുള്ള ശക്തിയാണ് സുവിശേഷം. നമ്മൾ യഥാർത്ഥമായ സുവിശേഷത്തേക്ക് കേൾക്കാത്തുള്ള പ്രശ്നമാണ് നമ്മൾ അനേക ലോകത്തിൽ അനേകരുടെ പ്രശ്നം. നോക്കി സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അതിൽ എന്തുണ്ട്? അതിൽ രക്ഷയ്ക്കായുള്ള ദൈവശക്തിയുണ്ട്. ഏതിൽ? സുവിശേഷത്തിൽ. എന്നിട്ടാ പറയുന്നത് അതിൽ ദൈവത്തിന്റെ നീതി. അപ്പൊ ഏതിലാ? സുവിശേഷത്തിൽ. സുവിശേഷത്തിനകത്ത് ഒരു ദൈവനീതിയുണ്ട്, അത് ശക്തിയുണ്ട്, അത് രക്ഷയ്ക്ക് വേണ്ടിതാ, എനിക്ക് വേണ്ടിയുള്ളതാ. മനസ്സാകുന്നുണ്ടോ? എന്നിട്ട് പറഞ്ഞു വരിക, അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസഹേതുവായും വിശ്വാസനായിക്കൊണ്ട് വെളിപ്പെടുന്നു. അടുത്തത് നോക്കിയേ, ശ്രദ്ധിച്ചേ, ഇതൊരാഴമായി പഠിക്കേണ്ട മറ്റൊരു വിഷയമാണ്. ഞാൻ ഒറ്റവാക്കി പറഞ്ഞു വിടുകയാണ്. ഒരു പാപിയായ മനുഷ്യന് രക്ഷ പ്രാപിക്കുവാൻ ഏകമാർഗം സുവിശേഷമാണ് ഇല്ലേ? അതിനകത്താണ് നമ്മെ ശക്തിപ്പെടുത്തുവാനുള്ള വചനം ശക്തിയിരിക്കുന്നത്. നമ്മെ രക്ഷിക്കാനുള്ള ശക്തി സുവിശേഷത്തിനകത്തായിരിക്കുന്നത്. ഇനി അതിൽ വിശ്വസിക്കണം. വിശ്വസിക്കണ്ടേ? രക്ഷ പ്രാപിക്കണമെങ്കിലും നിത്യത പ്രാപിക്കണമെങ്കിലും ഈ സുവിശേഷത്തിൽ വിശ്വസിക്കണം. കാരണം അതിനകത്തായി എന്തുള്ളത്? ശക്തിയിരിക്കുന്നത്, ദൈവത്തെ നീതിയിരിക്കുന്നത്. ഇനി അതെങ്ങനെ പ്രാപിക്കാൻ പറ്റും? വിശ്വാസം മൂലം. പക്ഷേ ഫ്രം ഫെയ്ത്ത്, അവിടെ ഇങ്ങനെയാ, അവിടെ എന്തൊക്കെയാ? ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത് ബൈ ഫെയ്ത്ത്, മൂന്ന് വാക്യങ്ങൾ. വിശ്വാസം ഹേതുവായും മൂലമായും, അല്ലാതെ പറഞ്ഞ മൂലമായും വിശ്വാസത്തിനായിക്കൊണ്ടും ടു ഫെയ്ത്ത്. അടുത്ത വാക്യം പറയാം, നീതിമാൻ ബൈ ഫെയ്ത്ത്. മൂന്ന് വിശ്വാസം. ഒന്ന്, വിശ്വാസത്തിൽ നിന്ന് ഉളവായി വരുന്നു. രണ്ട്, ആ വിശ്വാസം കൊണ്ട് ഞാൻ എൻ്റെ ഓട്ടം ഓടി തീർക്കുന്നു ഇല്ലേ, വിശ്വാസത്തിലേക്ക് പോകുന്നു. മൂന്ന്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. ഈ മൂന്ന് വാക്ക് അല്പം ആഴമായി ചിന്തിക്കേണ്ടതാണ്. പക്ഷെ നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അത് വിടുകയാണ്. മനസ്സാവുന്നുണ്ടോ? എന്തൊക്കെയാ? വിശ്വാസം ഹേതുവായും, ഹേതു എന്ന് പറഞ്ഞാൽ മൂലമായും. അപ്പോൾ എൻ്റെ രക്ഷ എങ്ങനെയാണ്? വിശ്വാസം മൂലം. എന്തിനു വേണ്ടി? വിശ്വാസത്തിനായിക്കൊണ്ട് പിടിക്കാൻ പോകുന്നു. ഏത്? നിത്യത, ദൈവരാജ്യം, ദൈവ തേജസ്, ദൈവജീവൻ പിടിക്കാൻ പോകുന്നു. ഇനി എങ്ങനെ നീതിവാൻ ജീവിക്കും? എങ്ങനെ ജീവിക്കാൻ പോകുന്നത്? ബൈ ഫെയ്ത്ത്. ഒരു മനുഷ്യന്റെ ജീവിതം രക്ഷിക്കപ്പെട്ട ശേഷം അവൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. നമുക്ക് വിശ്വാസി എന്ന് പേർ കേൾക്കുമ്പോൾ ഒരു വിലയില്ല ഇല്ലേ? വിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്കൊരു വിലയില്ല. കാരണം അറിയാമോ? വിശ്വാസി വിശ്വാസി എന്ന് പറഞ്ഞാൽ കേട്ട് 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 എല്ലാവർക്കും ചുമ്മാ അതിന് വില പോയതാ. ശിഷ്യനേക്കാൾ വിലയേറിയതാണ് ഒരു വിശ്വാസി. ശിഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര എന്തോ പോലെയാണ്. പക്ഷേ വേദപുസ്തകം പഠിക്കുന്ന ഒരു പഠിതാവിന്, അല്ലെങ്കിൽ അത് ആ പുസ്തകത്തിൽ എപ്പോഴും തിരിച്ചും മറിച്ചും നോക്കുന്ന ഒരു പഠിതാവിന്, നിത്യത അന്വേഷിക്കുന്ന ഒരു ഭക്തന്, ശിഷ്യനേക്കാൾ വലുതാണ് വിശ്വാസം. വിശ്വാസം എന്ന പേര്, കാരണം അവൻ്റെ ജീവിതം വിശ്വാസത്തിൽ ആരംഭിച്ചു, വിശ്വാസത്തിൽ പോകുന്നു, അവൻ വിശ്വാസത്താൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര മാത്രമാണെന്നറിയാമോ? ഒരു വിശ്വാസി എന്നതിൻ്റെ പേര്. ഇതിന്
ഈ വിശ്വാസിയുടെ വിലയില്ലാത്തത് കൊണ്ട് പലപ്പോഴും നമുക്ക് വിശ്വാസ മാർഗം മനസ്സിലാകാതിരിക്കുന്നത്. ക്ലിയറാണോ? നമ്മൾ പറയും അവനൊരു വിശ്വാസിയാ. എങ്ങനെയാ പറയുന്നത്? അവനൊരു വിശ്വാസിയാ. സത്യത്തിൽ വിശ്വാസി എന്നുള്ള പേരുണ്ടല്ലോ, അങ്ങനെ ജീവിച്ചാൽ അത് ഏറ്റവും മഹത്വമേറിയ കാര്യമായിരിക്കും. ഹല്ലേലൂയ. വിശ്വാസത്തിൽ അവന് രക്ഷ പ്രാപിച്ചു, വിശ്വാസത്തിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുന്നു. ഏതാ വിശ്വാസം? അങ്ങേയറ്റം വരെ അവന് ജീവിതം മുഴുവനും അവൻ ബൈ ഫെയ്ത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ വാക്കുകൾ ക്ലിയർ ആണോ? ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് മടങ്ങി വരാം. ചായക്കുള്ള ചായ എന്ന് പറഞ്ഞ് നമുക്ക് അതിലേക്ക് പോയിട്ട് മടങ്ങി വരാം. ഒറ്റക്കാര്യം മറന്നു പോകരുത്, സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാ രാവും പകലും ഈ പുസ്തകത്തിന് മുമ്പിൽ സമയം ചെലവഴിക്കുന്നത്? എൻ്റെ ഭാര്യ പുറകിലുണ്ട്, എൻ്റെ മോൾ ഇവിടെയുണ്ട്. ചോദിച്ചു നോക്ക്, ഈ കഴിഞ്ഞ 2005 മുതൽ 2018 ഞാൻ രക്ഷിക്കപ്പെട്ടു, ഈ കുടുംബത്തിൽ രക്ഷിക്കപ്പെട്ടത്. ഇപ്പോൾ 10-18 വർഷമായി ഞാൻ എൻ്റെ ജീവിതം ചെലവഴിച്ചത് എൻ്റെ ഭാര്യയുടെയോ മക്കളുടെയോ എൻ്റെ ബിസിനസ്സിൻ്റെ കൂടെയല്ല. ഞാൻ എൻ്റെ സമയം മുഴുവനും ചെലവഴിച്ചത് ഈ പുസ്തകത്തിന് മുമ്പിലാണ്. കാരണം ഇതിനകത്ത് ജീവനും ആത്മാവും എൻ്റെ രക്ഷയും നിത്യതയും ഇരിക്കുന്നത്. എൻ്റെ ഭാര്യ മക്കൾ ഇവിടെയുണ്ട്. ചോദിച്ചു നോക്ക്, എൻ്റെ ഒരു കുഞ്ഞുമുറി അതിനകത്ത് ഇതുപോലത്തെ 10 നൂറ്റിച്ചിലും അനേക ബൈബിളുണ്ട്, പല വേർഷൻ ബൈബിളുണ്ട്. തിരിച്ചും മറിച്ചും പരിശോധിക്കുന്നത് എൻ്റെ രക്ഷ കളയുവാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. എൻ്റെ ജോലി തള്ളിക്കളഞ്ഞത് എൻ്റെ, ഞാൻ പറയാം, വീഗാട് കൊച്ച ഹൗസേപ്പിൻ്റെ പ്ലാൻ വരച്ച ആളാണ് ഞാൻ. വീഗാട് കൊച്ച ഹൗസേപ്പിൻ്റെ അന്ന് എൻ്റെ ഫാദർ കൊച്ചിൻ കോർപ്പറേഷനിലായിരുന്നു ഹെൽത്തിൽ. അന്ന് എൻ്റെ അച്ഛൻ എറണാകുളത്തെ എല്ലാ കടകളിലെയും പ്ലാൻ ഞാനാണ് വരച്ചെന്ന് വെച്ചാൽ അത്രയും ടോപ്പിൽ നിന്ന ആളാണ്. അതൊക്കെ ചപ്പും ചവറുമായി വലിച്ചെറിഞ്ഞിട്ട് ഈ പുസ്തകത്തിന് മുന്നിൽ സമയം ചെലവഴിച്ചത്, ഈ വിശ്വാസം എന്ന മാർഗത്തിലേക്ക് ഇറങ്ങിയത്, അത് കിട്ടിയാലും അത് ശവപ്പറമ്പിൽ അവസാനിക്കും, എന്നാൽ വിശ്വാസമാർഗം മുറുകെ പിടിച്ചുകൊണ്ട് ആ നിത്യത പ്രാപിക്കാനാണ് ഇങ്ങുണ്ടല്ലോ, അതിലും വലിയ ഒരു നന്മയുമില്ല. ഇത് വെറും വാക്കല്ല. എൻ്റെ ഭാര്യ അവിടെ പുറകിലുണ്ട്, മകൾ അവിടെയുണ്ട്. എൻ്റെ ജീവിതം മുഴുവനും ഈ പുസ്തകത്തിന് മുമ്പിലാണ്. ഈ പുസ്തകം നിങ്ങൾക്ക് പരിശോധിക്കാം, കുത്തും കുറിയും വരയും ഇല്ലാത്ത എഴുത്തുമില്ലാത്ത ഒരു താൾ പോലും ഇതിനകത്തുണ്ടാകത്ത. ദൈവം ഇരിക്കുന്നുണ്ട് പുസ്തകം. ഹല്ലേലൂയ. എന്നറിയാമോ എൻ്റെ നിത്യത, ഞാനും എൻ്റെ സ്വർഗീയ പിതാവിനോട് ജീവിക്കുന്ന ഒരു നിത്യത. എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ തകർക്കപ്പെട്ട, എന്നെ പാപിയായിരുന്നപ്പോൾ, ഞാൻ ദുഷ്ടനായിരുന്നപ്പോൾ, 33 കോടി ദൈവങ്ങളുടെ പുറകെ ജീവിച്ചപ്പോൾ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ വന്ന് മരിച്ച ആ സ്നേഹത്തെ ഒന്ന് കാണുവാൻ, ആ മുഖമൊന്ന് മുത്തുവാൻ മറ്റൊന്നും നോക്കിയിട്ടല്ല. ഹല്ലേലൂയ. ആ നിത്യത കണ്ടുകൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. എവിടെയും പറയും, കത്തോലിക്ക സഭയിലും പറയും, IPC എല്ലാവരും പറയും. ഒരു കാരണം, അതിനകത്താണ് ദൈവത്തിൻ്റെ ശക്തി ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതിനകത്ത് ദൈവത്തിന് ആത്മാവ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് കണ്ടവന് സുവിശേഷം എന്നാണല്ലോ അവന് ഭ്രാന്ത. അതുകൊണ്ട് പൗലോസ് ഭ്രാന്ത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സദൃശമൊക്കെ വടിച്ചാൽ ജ്ഞാനപൂർണ്ണൻ ഭ്രാന്തൻ എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എവിടെ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? വായിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ബൈബിൾ ഒരു വചനത്തെക്കുറിച്ച് നമ്മൾ ഇന്നും നാളെ അല്പമായി ചിന്തിക്കുമെങ്കിലും വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ ആഴമായി ഇതിനെക്കുറിച്ച് പഠിക്കണം, ധ്യാനിക്കണം. നമുക്കൊരു ഒരു സമയം അല്പസമയം ദിവസം വിചാരിക്കാം.